കഴിഞ്ഞ 77-ാമത്തെ എപ്പിസോഡിൽ 451 AD നടന്ന കൽക്കദോനിയ സുനഹദോസ് ദ സിനർ ഓഫ് കാൽസിഡൻ അതിൻ്റെ 30 തീരുമാനങ്ങളെ പറ്റിയാണ് നാം ചർച്ച ചെയ്തത്. കൽക്കദോനിയ സുനഹദോസ് സഭയെ രണ്ടായി പിളർത്തി. യൂറോപ്പിൽ കത്തോലിക്ക സഭയും മധ്യപൂർവേഷ്യയിൽ ഓർത്തഡോക്സ് സഭകളും പിളരുന്ന ഒരു സാഹചര്യമുണ്ടായി. ലിയോ മാർപ്പാപ്പ, മഹാനായ ലിയോ മാർപ്പാപ്പ യൂറോപ്പിനെയും കത്തോലിക്ക സഭയെയും ഭംഗിയായി നയിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് ആറ്റിലായെ കഷ്ടിച്ച്, ഹൂണന്മാരെ കഷ്ടിച്ച് അപകടമൊന്നും ഉണ്ടാക്കാതെ തിരിച്ച് പറഞ്ഞയച്ച മാർപ്പാപ്പയ്ക്ക് രണ്ടാമത്തെ വലിയ പ്രശ്നമുണ്ടായത്. അത് ഗെൻസറിക് എന്ന് പറയുന്ന വാണ്ടലുകളുടെ നേതാവ് വന്ന ഒരു വരവാണ്. അദ്ദേഹം ഉത്തര ആഫ്രിക്കയിലാണ് ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം കാർത്തേജ് ആയിരുന്നു. പണ്ട് പ്യൂണിക് വാറിൽ 3 യുദ്ധങ്ങളിലായിട്ട് റോം നശിപ്പിച്ച കാർത്തേജ് ഉയർത്തെഴുന്നേറ്റു. ആ ഉയർത്തെഴുന്നേറ്റ കാർത്തേജിനെ നയിച്ചിരുന്ന ഗെൻസറിക്കാണ്. ആ ഗെൻസറിക് വലിയൊരു സൈന്യവുമായി നേരെ റോമായിലെത്തി. അദ്ദേഹം സർഡീനിയ പിടിച്ചടക്കി യൂറോപ്പിൻ്റെ തെക്കുള്ള കുറേയേറെ പ്രദേശങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷമാണ് റോമിലേക്ക് വന്നത്. മാർപ്പാവ പോയി ഗെൻസറിക്കിനെ കണ്ടു. പണ്ട് ഹൂണന്മാരുടെ നേതാവ് ആറ്റിലയെ കണ്ടതുപോലെ ഗെൻസറിക്ക് റോം അക്രമിക്കില്ല എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തില്ല. ആറ്റില റോം അക്രമിക്കില്ല എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയി. ഗെൻസറിക്ക് പറഞ്ഞു, നിങ്ങളുടെ ക്രൈസ്തവ ദേവാലയങ്ങൾ ഞങ്ങൾ ആക്രമിക്കില്ല, പക്ഷേ റോമിൽ കയറില്ലെന്നോ ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിക്കില്ലെന്നോ വാക്കൊന്നും ഞാൻ തരാൻ പറ്റത്തില്ലെന്നോ. മാർപ്പാപ്പ സമ്മാനമൊക്കെ കൊടുത്ത് തിരിച്ചു പോന്നു. പക്ഷേ മാർപ്പാപ്പ അദ്ദേഹത്തോട് പറഞ്ഞു, ഏതാണ് പള്ളിയെന്നറിയാൻ വേണ്ടി ഞങ്ങളുടെ കെട്ടിടങ്ങളുടെ മുകളിൽ കുരിശുണ്ടാവും. ആ കുരിശ് കാണുന്നത് ഞങ്ങളുടെ പള്ളിയാണ്. ഗെൻസറിക്ക് വന്നു. കുരിശ് കണ്ട കെട്ടിടങ്ങളൊന്നും കയറിയില്ല. അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളോ പള്ളികളോ ഒന്നും കയറിയില്ല. പക്ഷേ ബാക്കിയുള്ളതെല്ലാം കൊള്ളയടിച്ച് ഗെൻസറിക്ക് റോമിലെത്തി. എന്നിട്ട് റോമിനെ റാൻസാക്ക് ചെയ്തു. AD 410 അലാറിക്കിൻ്റെ നേതൃത്വത്തിലുള്ള റോമിൻ്റെ സാക്കിംഗ് ഓഫ് റോം. അത് കഴിഞ്ഞ് അടുത്ത സാക്കിംഗ് ഓഫ് റോം അലാറിക്ക് വിസിഗോത്തായിരുന്നു. ജർമ്മൻ പ്രദേശത്ത് നിന്ന് വന്ന ആളായിരുന്നു. അത് കഴിഞ്ഞ് 45 വർഷങ്ങൾക്ക് ശേഷമാണ് AD 455 ആഫ്രിക്കയിൽ നിന്ന് വന്ന ഗെൻസർക്കിൻ്റെ നേതൃത്വത്തിലുള്ള വാണ്ടലുകളുടെ ആക്രമണം. പള്ളികളും മൊണാസ്ട്രികളും മഠങ്ങളുമൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ റോം പിടിച്ചെടുത്ത ഗെൻസറിക് വലുതായ അക്രമം അഴിച്ചുവിട്ടു. ആയിരക്കണക്കിന് താലന്ത് സ്വർണവും വെള്ളിയും അദ്ദേഹം കൊള്ളയടിച്ചു. റോമിൻ്റെ ഐക്കണോഗ്രാഫി എന്ന് നിശ്ചയിക്കുന്ന ഒരുപാട് സ്മാരകങ്ങളുണ്ടായിരുന്നു റോമിൽ. അതിലൊന്നും അയാൾ തൊട്ടില്ല. കോൺസ്റ്റൻ ചക്രവർത്തിയോ പഴയ ചക്രവർത്തിമാരുടെയൊക്കെ രൂപങ്ങളൊന്നും അദ്ദേഹത്തിന് ബോധറല്ല. അത് കല്ലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മെറ്റലുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വില കുറഞ്ഞ മെറ്റലാണ്. അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ആയില്ല. അതുകൊണ്ട് റോമിൻ്റെ പൗരാണികമായ സ്മാരകങ്ങളെല്ലാം രക്ഷപ്പെട്ടു. പക്ഷേ റോമിൻ്റെ സ്വർണവും വെള്ളിയും മുഴുവൻ ആയിരക്കണക്കിന് താലന്ത് അദ്ദേഹം കൊള്ളയടിച്ചു. കൊള്ളയടിച്ച ശേഷം അദ്ദേഹം നേരെ കൊട്ടാരത്തിലെത്തി. അപ്പോൾ കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജ്ഞി അദ്ദേഹത്തെ കാണാൻ വന്നു. രാജാവ് മരിച്ചു പോയിരുന്നു. കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഉപചാരപൂർവ്വം രാജ്ഞിയെ സ്വീകരിച്ചു. അന്നത്തെ രാജ്ഞിൻ്റെ പേര് യുഡോക്സിയ എന്നാണ്, EUDOXIA. മഹാനായ തേടുവിഷ ചക്രവർത്തി AD 381 കോൺസ്റ്റാന്റിനോപ്പിൾ സുനഹദോസ് വിളിച്ചുകൂട്ടിയ മഹാനായ തേഡോഷ്യസിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട അവസാനത്തെ ആളുകളാണ് ഈ രാജ്ഞിയും രണ്ട് പെൺമക്കളും. അതായത് 170 വർഷങ്ങൾക്ക് ശേഷം അവർ ഉപചാരവും സ്വീകരിച്ച ശേഷം രാജ്ഞിയോട് രണ്ട് മക്കളോടും പറഞ്ഞു, പാക്ക് ചെയ്തോളൂ, ഞങ്ങളുടെ കൂടെ നേരെ കാർത്തേജിന് പോവുകയാണെന്ന് പറഞ്ഞു. രാജ്ഞിക്ക് രക്ഷയൊന്നുമില്ല, യുദ്ധം ചെയ്യാൻ സൈന്യമില്ല,
അവർ കീഴടങ്ങേണ്ടി വന്നു. പക്ഷേ ഒരു 3 മാസക്കാലം റോമിനെ കൊള്ളയടിച്ചെന്ന് മാത്രമല്ല, കണ്ണിൽ കണ്ട സ്ത്രീകളെ മുഴുവൻ ബലാത്സംഗം ചെയ്ത് വല്ലാത്ത ഒരു കിരാത ഭരണമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. ചരിത്രം വായിക്കുമ്പോൾ പണ്ട് റോം കാർത്തേജ് പിടിച്ചടക്കിയപ്പോൾ കാണിച്ച ക്രൂരതകൾ ചരിത്രത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. കാർത്തേജിലെ കെട്ടിടങ്ങളൊക്കെ ഇടിച്ച് നിരത്തി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അവസാനം കപ്പലാണെങ്കിലും ഉപ്പ് കൊണ്ടുവന്നു. ആ ഉപ്പ് കൊണ്ടുവന്ന് കാർത്തേജിൻ്റെ ചുറ്റുമുള്ള സ്ഥലത്തെല്ലാം വെതറി കാര്യം അത് സലൈനാക്കി. ഇനി അവിടെ കൃഷി ഉണ്ടാവരുത്, അതിനുവേണ്ടിയാണ് ഉപ്പ് കൊണ്ടിട്ടത്. ഇതുപോലെ ക്രൂരത കാണിച്ചായിരുന്നു റോം കാർത്തേജിനെതിരെ BC 204. ഇതാ 675 വർഷങ്ങൾക്ക് ശേഷം കാർത്തേജ് റോമിനോട് തിരിച്ചടിച്ചു, റോമിനെ കൊള്ളയടിച്ചു. പക്ഷേ റോമിലെ കെട്ടിടങ്ങൾ നശിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല, സ്മാരകങ്ങൾ നശിപ്പിച്ചില്ല, ഉപ്പ് വിതറിയില്ല. പക്ഷേ പട്ടണത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ചു, ബലാത്സംഗങ്ങളുണ്ടായി. പിന്നെ ഒരു ഗോസ്റ്റ് സിറ്റി പോലാക്കിയിട്ട് ഗെൻസറിക് മടങ്ങി. സർഡീനിയയും കാർത്തേജിൻ്റെ സ്വാധീനത്തിലായി. ഇത് ചരിത്രത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. പണ്ട് അസീറിയ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം നശിപ്പിച്ചു. അവസാനം ആ രാജ്യങ്ങൾ ഒത്തുചേർന്ന് അസീറിയയിൽ വന്ന് നിന്നവേ ക്യാപിറ്റൽ സിറ്റി മുച്ചൂടം മൂടിച്ച് തകർത്ത് ഒരിക്കലും എഴുന്നേക്കാനൊക്കാത്തവണ്ണമായി. ചരിത്രത്തിലെ പല തിരിച്ചടികൾക്കും ഒരു മുന്നോടിയായിരുന്നു ഈ ഗൻസറിക്കിൻ്റെ ആക്രമണം. ഗൻസറിക്കിൻ്റെ ആക്രമണം കഴിഞ്ഞപ്പോഴേക്കും അന്നത്തെ ചക്രവർത്തി പുതിയ ചക്രവർത്തിയായി യവത്തൂസ് എന്ന് പറയുന്ന ആളിനെയാണ് തിരഞ്ഞെടുത്തിരുന്നത് AD 485. പക്ഷേ ഇദ്ദേഹം വിദേശികളെ നേരിടുന്നതിന് പകരം ഓടി രക്ഷപ്പെട്ട ഒരു ഭീരുവാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ചക്രവർത്തിയായി സ്വീകരിക്കില്ല എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ജനങ്ങളെല്ലാം കൂടെ കൂടി അവിത്തൂസിനെ കുത്തിക്കൊന്നു. ബർഗണ്ടിയക്കാരനായ ഒരു പട്ടാളക്കാരനാണ് കുത്തിയത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഈ ചക്രവർത്തിയുടെ ശരീരം അവർ കൊണ്ടുചെന്നിട്ട് ടൈവർ നദിയിലോട്ട് എറിഞ്ഞു കൊടുത്തു, നദിയിൽ ഒഴുകിപ്പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചക്രവർത്തിയുടെ ശരീരം. അങ്ങനെയാണ് അവിത്തൂസിൻ്റെ ഭരണം തീർന്നത്. പിന്നെ 1 വർഷത്തേക്ക് അവിടെ ഭരണാധികാരികൾ റോമിലുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് AD 457 ബർജോറിയൻ എന്ന് പറയുന്ന സേനാനായകനെ ചക്രവർത്തിയാക്കി. ആ ചക്രവർത്തി AD 461 വരെ ഭരിച്ചു. ഈ കാലഘട്ടത്തിൽ മഹാനായ ലിയോ മാർപ്പാപ്പ സഭയെ വീരോചിതമായി നയിച്ചു, കൽക്കുതയോധന സുനകുദോസം നടത്തി. അദ്ദേഹം ആറ്റിലായെ സക്സസ്ഫുള്ളായിട്ട് പറഞ്ഞയച്ചു. പിന്നെ ഗൻസറിക്കിൻ്റെ കയ്യിൽ നിന്ന് റോമിനെ രക്ഷിക്കാൻ പറ്റിയില്ല, പക്ഷേ സഭയെയും സഭയുടെ സ്ഥാപനങ്ങളെയും രക്ഷിച്ചു. അങ്ങനെ മഹാനായ ലിയോ മാർപ്പാപ്പ AD 461 മരിച്ചു. AD 461 തന്നെ ചക്രവർത്തി വെസ്റ്റേൺ റോമൻ എംപയറിൻ്റെ ചക്രവർത്തി മജോറിയനും മരിച്ചു. എന്നാൽ കിഴക്കൻ യൂറോപ്പിൽ ലിയോ ചക്രവർത്തിയായിരുന്നു ഉണ്ടായിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിൽ ചക്രവർത്തിയുടെ പേരും മാർപ്പാപ്പയുടെ പേരും ഒരേ ലിയോ, ലിയോ ഒന്നാമൻ എന്ന് ചക്രവർത്തിയുടെ പേര് ലിയോ ഒന്നാമൻ എന്ന് മാർപ്പാപ്പയുടെ പേര്. ഇത് ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു കോയിൻസിഡൻസാണ്. ചക്രവർത്തിക്കും മാർപ്പാപ്പയ്ക്കും ഒരേ പേരുക. അങ്ങനെ AD 461 മാർപ്പാപ്പ മരിച്ച് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം വളരെ പ്രത്യേകം പഠിക്കേണ്ട ഒരു സാഹചര്യമാണ്. വളരെ സമർത്ഥനായ ഒരു പിൻഗാമിയായി വരിക വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞ പോലെ റോമൻ കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി മഹാൻ എന്ന് വിളിച്ച ചക്രവർത്തിയുടെ പിൻഗാമിയായി വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഈ സമയത്ത് മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ മാർപ്പാപ്പ രംഗത്തേക്ക് വരികയും ചെയ്തു. AD 461 മഹാനായ ലിയോ മാർപ്പാപ്പ മരിക്കുകയും പുതിയ മാർപ്പാപ്പയായി 46-ാമത്തെ മാർപ്പാപ്പയായി സെയിൻറ്റ് ഹിലാരിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതേ വർഷം തന്നെ ചക്രവർത്തി മജോറിയൻ
അബ്ഡിക്കേറ്റ് ചെയ്തു, ഭരണം വേണ്ട എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. പക്ഷേ അഞ്ച് ദിവസം കഴിഞ്ഞപ്പം അദ്ദേഹം വയറിളക്കം പിടിച്ച് മരിച്ചു. വിഷം നൽകിയതാണെന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. ആ സമയത്ത് പുതിയ ചക്രവർത്തിയായി സെവറസ് എന്ന് പറയുന്ന ചക്രവർത്തി വന്നു. ഈ സെവറസ് ചക്രവർത്തി AD 461 മുതൽ അദ്ദേഹം 4 വർഷത്തോളം ഭരിച്ചിരുന്നു. പാശ്ചാത്യ റോമൻ എംപയറിൽ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ലിയോ 1 ചക്രവർത്തി തന്നെയായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഭരിച്ചിരുന്നത്. കൽക്കത്തയിൽ സുനോദോസ് കഴിഞ്ഞ് സഭ രണ്ടായി പിളർന്നപ്പോൾ അലക്സാണ്ട്രിയയിലെ പാത്രഗീസ് ആയിരുന്ന ദിയസ്കോറോസ് അദ്ദേഹത്തിനെ സഭ മഹറോൻ ചൊല്ലി പുറത്താക്കി. ആ ദിയസ്കോറോസിനെ പുറത്താക്കുന്നത് കൂടാതെ, സഭയിൽ നിന്ന് പുറത്താക്കുന്നത് കൂടാതെ, അന്നുണ്ടായിരുന്ന ചക്രവർത്തി മാർസിയാനസ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പുളിച്ചെറിയ ഇവർ രണ്ടുപേരുടെ കൂടി അദ്ദേഹത്തെ സഹാറ മരുഭൂമിയിലെ ഗാംഗ്രിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാടുകടത്തി. ഇദ്ദേഹമാണ് ഏറ്റവും അവസാനത്തെ വെസ്റ്റേൺ സുനഹദോസിൽ പങ്കെടുത്ത അലക്സാണ്ട്രിയൻ പാത്രഗീസ്. ഗാംഗ്രിയയിൽ വെച്ച് അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം ഓർത്തഡോക്സ് സഭയിൽ അദ്ദേഹത്തിന് പിൻഗാമിയായി പിന്നീട് വന്നത് അവരുടെ ഓർത്തഡോക്സ് സഭയുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പേട്രിയാർക്ക് എന്ന് കരുതപ്പെടുന്ന ടൈറ്റസാണ്. എന്നാൽ കോപ്റ്റിക് സഭ എന്ന പേരോടുകൂടി അലക്സാണ്ട്രിയയിൽ മറ്റൊരു പേട്രിയാർക്കായിട്ട് ഉടലെടുത്തു. അതിൽ തിമോത്തി 2, മലയാള ഭാഷ പറഞ്ഞ തിമോത്തിയോസ് ആണ് ഓർത്തഡോക്സ് സഭയുടെ പാത്രഗീസായി വന്നത്. പിന്നീട് അലക്സാണ്ട്രിയയിൽ തിമോത്തി ഫിയോക്കോലോസ് എന്ന് പറയുന്ന പാത്രഗീസ് ഉണ്ടായി. അങ്ങനെ സഭ പിളർന്ന ശേഷം കത്തോലിക്ക സഭയിൽ സെയിൻറ്റ് ഹിലാരിയും ഓർത്തഡോക്സ് സഭകളിൽ ഒരിടത്ത് ദിയോസ്കോറോസും പിന്നീട് പിൻഗാമിയും ഇപ്പുറത്ത് തിമോത്തിയോസ് 3 പാത്രഗീസായി. ഈ സമയത്തെപ്പോഴേക്കും കത്തോലിക്ക സഭയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന ലെബനോൻ, ജോർദൻ, ഇസ്രായേലിൻ്റെ ഏരിയകൾ, സിനായ് മരുഭൂമി, ഈജിപ്റ്റ്, ലിബിയ, സുഡാൻ ഉൾപ്പെട്ട 8 കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നുപോയി. 8 റോമൻ കത്തോലിക്ക സഭ ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന ഏതാണ്ട് 26 ചുരുങ്ങി. ഇപ്പോൾ 34 രാജ്യങ്ങളിലായിരുന്നു സഭ എന്നുണ്ടായിരുന്നത്, അതിലേക്ക് ചുരുങ്ങി. ഇത് ശ്രദ്ധേയമായ ഒരു വിഭജനമാണ്, ചരിത്രത്തിലൊരു വിഭജനം. സെയിൻറ്റ് ഹില്ലാരി ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ ചെയ്തു. അതിലേറ്റവും ആദ്യത്തത്, അന്ന് മെത്രാന്മാർ പലരും തങ്ങളുടെ പിൻഗാമി ആരാണ് എന്ന് പ്രഖ്യാപിക്കുമായിരുന്നു. ഇത് ചക്രവർത്തിമാർ രാജാക്കന്മാർ മരിക്കുന്നതിന് മുമ്പ് രാജ്യം ഇന്ന മകനുള്ളതാണ് എന്ന് ഇഷ്ടദാനം ചെയ്യുന്ന പോലെയായിരുന്നു. സെയിൻറ്റ് ഹില്ലാരി പറഞ്ഞു, ഇത് അനുവദനീയമല്ല. സഭയിൽ ആരാണ് ബിഷപ്പാവേണ്ടതെന്നുള്ളത് സുനഹദോസിൻ്റെയും മാർപ്പാപ്പയുടെയും തീരുമാനമാണ്. അതുകൊണ്ട് ബിഷപ്പ് സ്ഥാനം ആരുടെയും കുടുംബസ്വത്തല്ല, അനന്തരവന്മാർ കൊടുക്കാനുള്ളതല്ല. ആയതിനാൽ പിൻഗാമിയെ നോമിനേറ്റ് ചെയ്യുന്ന പരിപാടി മെത്രാന്മാർ അവസാനിപ്പിക്കാനായി സെയിൻറ്റ് ഹില്ലാരി ഉത്തരവിട്ടു. രണ്ടാമതൊരു സെയിൻറ്റ് ഹില്ലാരി ചെയ്തെന്നു വെച്ചാൽ, സഭ പള്ളിക്കകത്ത് മാത്രം നിൽക്കേണ്ട ഒരു സ്ഥാപനമല്ല, സഭ പൊതുജന സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം. അതുകൊണ്ട് മാർപ്പാവ പറഞ്ഞു, സഭ പള്ളികൾ, ആ പള്ളികളോട് ചേർന്ന് മീറ്റിങ്ങുകൾ നടക്കാൻ, ക്ലാസ്സുകളെടുക്കാൻ പറ്റിയ സ്കൂൾ സമാനമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. സഭ ലൈബ്രറികൾ സൃഷ്ടിക്കണം. ഓരോ പള്ളി ഇടവകയിലും ലൈബ്രറി ഉണ്ടാവണം. ആ ഇടവകയിലെ ആളുകൾക്ക് വായിക്കാനും അറിവ് നേടാനുള്ള ലൈബ്രറികൾ. സഭ
എല്ലാ ഇടവകകളോടും ചേർന്ന് സ്റ്റേഡിയംസ് ഉണ്ടാക്കണം, ഗ്രൗണ്ടുകൾ ഉണ്ടാക്കണം. കായികമായും കുട്ടികൾ അധ്വാനിക്കാനും കായികമായി കുട്ടികൾ ഗെയിംസ് ആൻഡ് സ്പോർട്സിൽ പങ്കെടുക്കാനും അങ്ങനെ ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ സ്റ്റേഡിയംസും കളിസ്ഥലങ്ങളും വേണം, സ്കൂളുകൾ വേണം, ലൈബ്രറികൾ വേണം. പിന്നെ ആതുര സ്ഥാപനങ്ങൾ, ഓർഫനേജ്, വൃദ്ധസദനങ്ങൾ, വാർദ്ധക്യത്തിലായി സംരക്ഷിക്കാൻ മക്കളില്ല, ഒരു മോനുണ്ടാവൻ സൈന്യത്തില, അപ്പം അങ്ങനെയൊക്കെയുള്ള വാർദ്ധക്യത്തിലുള്ളവരെ സഹായിക്കാൻ വേണ്ടി വാർദ്ധക്യ സദനങ്ങൾ വേണം. ഇങ്ങനെ സഭയൊരു സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ ആണ് ആവണം എന്ന് സെയിൻറ്റ് ഹില്ലാരി ഉത്തരവിട്ടു. ഇത് വളരെ നല്ല ഒരു മാറ്റം സഭയിൽ സൃഷ്ടിക്കാൻ പര്യാപ്തമായി. മാർപ്പാപ്പ ഇതോടൊപ്പം വളരെ ഭംഗിയായി മറ്റൊരു കാര്യം ചെയ്തു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്പെയിൻ എന്ന് പറയുന്ന സ്പെയിൻ ആൻഡ് പോർച്ചുഗൽ, ഐബീരിയൻ പെൻസുല, ഐബീരിയൻ പെൻസുല എന്ന് പറയുന്നത് വിസിഗോത്തുകൾ ഓക്കുപ്പൈ ചെയ്ത് അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അത് റോമിൽ നിന്നിച്ചിട്ട് ദൂരെ ആയതുകൊണ്ട് അവിടെ റോമിൻ്റെ ശ്രദ്ധ എപ്പോഴും കിട്ടുകയില്ല. ഇറ്റലിക്കും ഫ്രാൻസിനും കിട്ടുന്നൊരു ശ്രദ്ധ സ്പെയിനിന് കിട്ടുകയില്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, സ്പെയിനിനെ ഒരു പ്രത്യേക വികാരിയത്താക്കി. എന്നിട്ട് ആ ബിഷപ്പിന് ദൈനംദിന കാര്യങ്ങൾ അവിടെ നിശ്ചയിക്കാം എന്ന ഇതോടുകൂടി ഒരു വികാരിയത്താക്കി കൊടുത്തു. ഇനി അന്ന് തിയഡോറയ്ക്ക് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയഡോറയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ആക്രമണങ്ങൾ നടത്തി. എന്നിട്ട് അദ്ദേഹം സുവി എന്ന സ്ഥലത്ത് വെച്ചിട്ട് നടത്തിയ ഒരു ആക്രമണം, ഒരു കമ്പൈൻഡ് സൈന്യം, ബർഗണ്ടിയൻസിനെയും ഫ്രാൻസിനെയും എല്ലാം ചേർത്തുകൊണ്ടൊരു സൈന്യത്തെ ഉണ്ടാക്കി വന്നിട്ട് അദ്ദേഹം സുവിയിലെ യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ച് കഴിഞ്ഞ് അദ്ദേഹം ഈ യുദ്ധങ്ങൾ കഴിഞ്ഞതോടുകൂടി ഗോൾ പ്രദേശം, ഫ്രാൻസിൻ്റെ പ്രദേശങ്ങൾ ശിഥിലമായി. അതുകൊണ്ട് ഫ്രാൻസിലെ സഭയെ ഒരുമിച്ച് നിർത്താനും അവിടെ ഭംഗിയായി ഭരിക്കപ്പെടാനും വേണ്ടി അവിടെ ഒരു വികാരിയത്തിനെ സൃഷ്ടിച്ചു. ഇത് രണ്ടും വളരെ ദീർഘവീക്ഷണമുള്ള കാര്യങ്ങളാണ് സെയിൻറ്റ് ഹില്ലാരി ചെയ്തത്. അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ശക്തി നൽകി, ഇടവകളെ ശക്തിപ്പെടുത്തി. ചക്രവർത്തിമാർ അഞ്ചെണ്ണം നിരനിരയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം, ശൈഥില്യം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈസ്റ്റേൺ റോമൻ എംപയർ ലിയോ ചക്രവർത്തിയുടെ പിന്നിൽ ശക്തമായി നിൽക്കുന്നു. ഈ ശൈഥില്യം ഉണ്ടായ സമയത്ത് സഭയ്ക്ക് ശൈഥില്യം ഉണ്ടാവാതെ കാത്തുരക്ഷിച്ചത് അസാധാരണ ധൈര്യത്തോടുകൂടി ഹിലാരി മാർപ്പാപ്പ ആയിരുന്നു. ഈ സമയത്താണ് സഭയ്ക്ക് യൂറോപ്പിന് വളരെ സഹായകരമായൊരു കാര്യമുണ്ടായത്. അത് AD 468 ഹൂണന്മാർ വെസ്റ്റേൺ യൂറോപ്പ് വിടാൻ വേണ്ടി തീരുമാനിച്ചു. ഏതാണ്ട് 30 വർഷക്കാലം, AD 436 മുതൽ 450s ഏറ്റവും വലിയ യുദ്ധങ്ങളുമൊക്കെ ഉണ്ടായത്. AD 446 ബാറ്റിൽ ഓഫ് ഷാലോൺസ് ഏറ്റേസ് അവരെ തോൽപ്പിച്ചത്. അങ്ങനെ 30 വർഷം വെസ്റ്റേൺ യൂറോപ്പിനെ ആക്രമണങ്ങൾ നടത്തി അവിടെ മുഴുവൻ സ്വർണവും വെള്ളിയെല്ലാം കൊള്ളയടിച്ച ഹൂണന്മാർ ആറ്റിൽ ആ മരിച്ചതിന് ശേഷം യൂറോപ്പ് വിടാൻ തീരുമാനിച്ചു. അങ്ങനെ AD 468 അവർ വെസ്റ്റേൺ യൂറോപ്പ് വിട്ടിട്ട് ഈസ്റ്റേൺ യൂറോപ്പിൽ വന്ന് സെറ്റിൽ ചെയ്തു. അങ്ങനെ അവർ വന്ന് സെറ്റിൽ ചെയ്ത സ്ഥലമാണ് ഹുങ്കേറിയ, ഹൂണന്മാർ വന്ന് താമസിച്ച സ്ഥലം. ഇപ്പോൾ നമ്മളതിനെ ഹംഗറി എന്നാണ് വിളിക്കുന്നത്, ഹംഗറി. ആ ഹംഗറിയിൽ വന്ന് സെറ്റിൽ ചെയ്തു. അങ്ങനെ വെസ്റ്റേൺ യൂറോപ്പ് ഈ ഹൂണന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. വാണ്ടലുകൾ ആഫ്രിക്കയ്ക്ക് പോയി, അവരുടെ ശല്യം കുറഞ്ഞു. വിസിഗോത്തുകൾ ഇറ്റലി വഴി പാസ് ചെയ്തു, പക്ഷേ അവരങ്ങനെ സ്പെയിനിൽ ചെന്ന് സെറ്റിൽ ചെയ്തു. ഇനി ഒരു കൂട്ടർ ബാക്കിയായി, അത് ഗോത്തുകളാണ്, ഓസ്ട്രോഗോത്സ്. ആ ഓസ്ട്രോഗോത്സിൻ്റെ നേതാവായിരുന്നു പിന്നീട് ഇങ്ങോട്ട് വന്ന ഒരുപറ്റം സേനാനായകന്മാർ. ആ സൈന്യത്തിൻ്റെ ഡെപ്യൂട്ടേഷൻസാണ് പിന്നീട് വരുന്ന ഒരു 30 വർഷക്കാലം നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ AD 468 ഹൂണന്മാർ ഹംഗറിയിലേക്ക് പിൻവാങ്ങി. അങ്ങനെ യൂറോപ്പ് ഏകദേശം ശാന്തമായ ആ സമയം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വീക്ഷിക്കേണ്ട സമയമാണ്. ഹിലാരി മാർപ്പാപ്പയുടെ കാലത്ത് മരിച്ച ഒരു വിശുദ്ധനാണ് സെയിൻറ് പ്രോസ്പർ. അദ്ദേഹം
ചെറുപ്പത്തിൽ തന്നെ സഭയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടനായി. അദ്ദേഹം സെയിൻ്റ് അഗസ്റ്റീൻ്റെ ശിഷ്യനായി ആഫ്രിക്കയിലേക്ക് പോയി. അദ്ദേഹം സെയിൻ്റ് അഗസ്റ്റീൻ്റെ ശിഷ്യനായിട്ടിരുന്ന് ആൻറ്റി അഗസ്റ്റീനിയൻസ് വിളിക്കപ്പെടുന്ന ഒരുപറ്റം ചിന്തകരുമായി വാഗ്വാദം നടത്തുകയും ആശയപരമായ യുദ്ധം നടത്തുകയും ചെയ്തു. സെയിൻ്റ് അഗസ്റ്റീനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം റോമിലെ മാർപ്പാപ്പയെ വന്ന് കണ്ടു. AD 422 429 സെയിൻ്റ് അഗസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ രണ്ട് പുസ്തകങ്ങൾ രചിച്ചു. ആ പുസ്തകങ്ങളുടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് AD 430 സെയിൻ്റ് അഗസ്റ്റീൻ മരിക്കുന്നത്. സെയിൻ്റ് അഗസ്റ്റീൻ മരിക്കുമ്പോൾ പ്രോസ്പറിന് 27 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. AD 403 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പിന്നീട് റോമിൽ വന്നു. റോമിലെ മാർപ്പാപ്പയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ അറിവും ഇദ്ദേഹത്തിൻ്റെ കാര്യശേഷിയും കണ്ടിട്ട് അദ്ദേഹത്തെ സെക്രട്ടറിയായി അപ്പോയിൻ്റ് ചെയ്തു. ഈ സമയത്താണ് പെലാസ്റ്റിജനിസം എന്ന് പറയപ്പെടുന്ന പാഷാണ്ഡത യൂറോപ്പിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയത്. അതിനെ നേരിടാൻ വേണ്ടി പ്രോസ്പറെ നിയോഗിച്ചു. അങ്ങനെ പ്രോസ്പർ പോയി അവർക്കെതിരെ അതിശക്തമായി യുദ്ധം ചെയ്തു. പെലാസ്റ്റിജനിസം തകർന്നു കഴിഞ്ഞപ്പോൾ പെലാസ്റ്റിജനിസത്തിൻ്റെ നേതാവ് പറയുന്ന പ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമുണ്ട്. പെലാസ്റ്റിജനിസത്തെ തകർത്തത് പ്രോസ്പർ എന്ന് പറയുന്ന ആളാണ് എന്നാണ് അദ്ദേഹം തന്നെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു പാഷാണ്ഡത്തെ തകർക്കുന്നതിന് മുന്നണിയിൽ നിന്ന് യുദ്ധം ചെയ്തത് പ്രോസ്പറാണ്. ആ പ്രോസ്പർ വളരെ സുപ്രസിദ്ധമായ ഒരു കവിത എഴുതിയിട്ടുണ്ട്. കൃതജ്ഞത എന്നാണ്, നന്ദിയില്ല, നന്ദികേട്, കൃതജ്ഞത എന്നൊരു കാവ്യം എഴുതിയിട്ടുണ്ട്. അത് വളരെ രസകരമായൊരു കാവ്യമാണ്. അപ്പോൾ ഈ മാർപ്പാപ്പയുടെ കാലത്തുള്ള പ്രസിദ്ധനായ സെയിൻ്റാണ് സെയിൻ്റ് പ്രോസ്പർ. മാർപ്പാപ്പ 468 മരിക്കുന്നത്, ഹൂണന്മാർ യൂറോപ്പ് വിടുന്ന അതേ വർഷം. അദ്ദേഹം റോമിനടുത്തുള്ള കാഗ്ലിയാരി എന്ന സ്ഥലത്ത് ജനിച്ച ആളായിരുന്നു സെയിൻ്റ് ഹിലാരി. റോമിലെ ഏറ്റവും ഉന്നതരായ ഒരു സെനറ്റർ കുടുംബത്തിലാണ് മാർപ്പാപ്പ ജനിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ പലപ്പോഴും ഉന്നത കുലജാതനായ മാർപ്പാപ്പ എന്ന് എക്സ്ക്ലെയിം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉയർന്ന സെനറ്റർ കുടുംബത്തിൽ ജനിച്ച മാർപ്പാപ്പ സഭയെ 7 അതിഗംഭീരമായി ഭരിച്ച് രാഷ്ട്രീയം കലങ്ങി മറിയുന്ന സമയത്തും സഭയെ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ സുത്രഹ്യമാണ്. ഇനി അടുത്ത എപ്പിസോഡിൽ അടുത്ത മാർപ്പാപ്പയുടെ കാലഘട്ടത്തെപ്പറ്റി നമുക്ക് ചർച്ച ചെയ്യാം.